ഡിവൈസുകളെ പറ്റിയായിരുന്നു. അതിൽ നമ്മൾ LVDT കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിഖിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് ഡിവൈസുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കപ്പാസിറ്റീവ് സെൻസർ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കപ്പാസിറ്റീവ് സെൻസർ തന്നെ മൂന്ന് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും: ബൈ ചേഞ്ചിങ് ദി ഡയലക്ട്രിക്, ബൈ ചേഞ്ചിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, ആൻഡ് ബൈ ചേഞ്ചിങ് ദി ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് പ്ലേറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് പിന്നെ പുതിയ ഒരു സ്റ്റിമുലി മെഷറിംഗ് ഡിവൈസിനെയാണ്, ദാറ്റ് ഈസ് പൊസിഷൻ ആൻഡ് പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ്. പൊസിഷൻ മെഷർ ചെയ്യാനും അതേപോലെ പ്രോക്സിമിറ്റി, പ്രോക്സിമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും പ്രസൻസ് കണ്ടുപിടിക്കുക, പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറ്റക്ഷൻ എലമെന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് സെൻസിങ് ഡിവൈസുകളെ പറ്റിയാണ് നമ്മൾ പറയാം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എഡ്ഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസർ, ഒപ്റ്റിക്കൽ എൻകോഡർ, ന്യൂമാറ്റിക് സെൻസർ, പ്രോക്സിമിറ്റി സ്വിച്ചസ്, ആൻഡ് ലാസ്റ്റ് വൺ ഹാൾ എഫക്ട് സെൻസർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ് ഒപ്റ്റിക്കൽ എൻകോഡിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ്. നിങ്ങളുടെ സിലബസിനകത്ത് ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എൻകോഡേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പൊസിഷൻ ആൻഡ് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന സ്റ്റിമുലി മെഷർ ചെയ്യാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കും, അല്ലാതെ വേറെ പല കുറെ സ്റ്റിമുലസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എൻകോഡിംഗ് ഡിവൈസുകൾ ഉപയോഗിക്കും. സോ നമുക്ക് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമുക്ക് ഈ ഇതൊരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പൊസിഷൻ ആൻഡ് പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് പറയുന്നതൊക്കെ ഈ ഒപ്റ്റിക്കൽ എൻകോഡിംഗ് ഡിവൈസുകളെ പറ്റി ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് എഡ്ഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ്, ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസ്, പ്രോക്സിമിറ്റി സ്വിച്ച്, ഹാൾ എഫക്ട് സെൻസർ. ഇതിൽ ഫസ്റ്റ് വൺ എഡ്ഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസർ. എങ്ങനെയാണ് എഡ്ഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസർ ആണ്? പ്രോക്സിമിറ്റി മീൻസ് ഞാൻ പറഞ്ഞു, ആരുടെയെങ്കിലും പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസിങ് ഡിവൈസ് ആണ് പ്രോക്സിമിറ്റി സെൻസർ. സോ മൂവിങ് ഓൺ, എഡ്ഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസർ, ഐ തിങ്ക് ഈ ഒരു ഫിഗർ, ഈ നിങ്ങളുടെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? പറയുന്നത് ഈ ഒരു ഫിഗർ ആയിരുന്നു നമ്മൾ അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ NDT-ന്റെ അകത്ത് ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ ഫ്ലോസോ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഏതോ എലമെന്റിന്റെ, ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻസിങ് ഡിവൈസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെ ഈ ഒരു സെൻസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ഒരു എഡ്ഡി കറന്റ് സെൻസർ ഉപയോഗിച്ചുകൊണ്ട്, പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് അതിന്റെ നിയർ ബൈ ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ ഇത് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? നമ്മൾ NDT ഒക്കെ പഠിച്ചവരാണല്ലോ. നമ്മൾ ഇനീഷ്യലി ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്, ഇവിടെ റെഡ് കളറിൽ നിങ്ങളൊരു കോയിൽ കാണുന്നുണ്ടാവും. ഈ കോയിലാണ് നമ്മൾ ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് അല്ലെങ്കിൽ സെൻസറിന്റെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് എലമെന്റിനകത്ത് നമ്മൾ ഇനീഷ്യൽ ഒരു AC കറണ്ട് സപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ മേലെ കാണിച്ചിരിക്കുന്നത്, AC കറണ്ട് സപ്ലൈ ചെയ്യും. അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കോയിൽ എന്തായി മാറും? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആവൂലേ. ഇലക്ട്രോ മാഗ്നറ്റ് ആവുമ്പം ഈ കോയിൽ വൈൻഡിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഇതിന്റെ അടുത്ത് കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഒന്നുമില്ല, ഇത് ഫ്രീ ആയിട്ട് ഫ്രീ സ്പേസ് ഇങ്ങനെ വെച്ചേക്കാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന AC സോഴ്സിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലൈൻസ് ഓഫ് ഫോഴ്സും സ്ട്രോങ് ആവാം. ചിലപ്പം നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്, സപ്ലൈ കറണ്ട് ലോ ആവുമ്പോൾ
സ്ട്രെങ്ത് മാഗ്നറ്റിക് സ്ട്രെങ്തും കുറയാം. എന്തോ ആകട്ടെ, ഒരു ഇനീഷ്യൽ കറണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന് കണക്കായിട്ട് കറസ്പോണ്ടിങ് ഒരു ഇനീഷ്യൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കൊടുത്ത കറണ്ടിനെ പ്രൈമറി കറണ്ട് എന്നും അപ്പോൾ ജനറേറ്റ് ചെയ്ത ഈ ബ്ലൂ ലൈൻസിനെ നമ്മൾ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയാം. ഞാൻ ഈ എഡി കറണ്ട് കോയിലിനെ അല്ലെങ്കിൽ ഈ വർക്കിംഗ് കോയിലിനെ ഞാൻ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ആരിലൂടെയും പാസ് ചെയ്യും? ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിലൂടെയും കയറി ചെല്ലൂലേ? കട്ട് ചെയ്യൂലേ? ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിനെ കട്ട് ചെയ്യൂലേ? അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ സർഫസിൽ ജനറേറ്റ് ചെയ്യുന്ന സ്മോൾ ആംപ്ലിറ്റ്യൂഡിലുള്ള അല്ലെങ്കിൽ സ്മോൾ മാഗ്നിറ്റ്യൂഡ് ചെറിയ മാഗ്നിറ്റ്യൂഡിലുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് കറണ്ട് എന്ന് പറയാം, എഡി കറണ്ട് എന്ന് പറയാം. കറക്റ്റ് ആണോ? ഇത്രയും നമ്മൾ പഠിച്ചത് എൻ ഡി ടി ആണ്. എൻ ഡി ടി പഠിച്ച കാര്യമാണ് ഇപ്പം പറയുന്നത്. അതായത് പ്രൈമറി കോയിലിൽ ഞാനൊരു പ്രൈമറി കറണ്ട് കൊടുത്തപ്പോൾ അവിടെ ഒരു പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി ബ്ലൂ കളർ. ദെൻ ഈ കോയിലിനെ ഞാൻ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അതൊരു കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിനെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിലൂടെ കയറി ഇറങ്ങി ചെല്ലും. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിനകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മെറ്റീരിയലിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് കാണാം എഡി കറണ്ട്സ്. അതിനെ നമ്മൾ സെക്കൻഡറി കറണ്ട് എന്ന് പറയും. കാരണം ഒരു പ്രൈമറി കറണ്ട് വേറെ കോയിലായിരുന്നു ഉണ്ടായത്, അത് കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട് ആണ്, ദാറ്റ് ഈസ് എഡി കറണ്ട്. അപ്പോ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡും ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നിങ്ങൾ ഈ സർഫസിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ലൈൻസ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നത്. അപ്പം അത് എഡി കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അതിന് പറയാം. അതിനെ നമ്മൾ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് എന്നും അതിനെ നമ്മൾ വിളിക്കും. സോ ഇതിന്റെ ആക്ഷൻ, ഈ എഡി കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ടാളും തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷൻ. ഒരാളുടെ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോ ഇവിടെ ഇവര് തമ്മിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവും. ആ ക്ലാഷ് കാരണം ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ആ ഡിസ്റ്റോർഷനെയാണ് നമ്മളിവിടെ മോസ്റ്റ് ഓഫ് ദി കേസും മെഷർ ചെയ്യുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്റ്റോർഷൻ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന കോയിൽ പ്രൈമറി കറണ്ടും സെക്കൻഡറി കറണ്ട് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ എൻ ഡി ടി ടെക്നിക്കിനകത്ത് ചെയ്ത പോലെ ഒരു ആംപ്ലിഫയർ പോലെയുള്ള ഡിവൈസ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് വരുന്ന ചെറിയ മെഷർമെന്റ് ചേഞ്ചേ വരുള്ളൂ. അതായത് കറണ്ടിൽ ചെറിയൊരു മാറ്റമേ വരുള്ളൂ. നമ്മൾ എൻ ഡി ടി ചെയ്ത് ഉറക്കുന്നുണ്ടാവും. അവിടെ ഒരു അമ്മീറ്റർ ഡിവൈസ് വെച്ചിട്ട് പിന്നെ സർഫസിന്റെ അടുത്തേക്ക് വരുമ്പം അമ്മീറ്ററിൽ റീഡിങ് കൂടും, ക്രാക്ക് വരുമ്പം റീഡിങ് കുറയും എന്നുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കറണ്ടിനെയാണ് മെഷർ ചെയ്ത്, പ്രൈമറി കറണ്ട് ഈ സെക്കൻഡറി കറണ്ട് ഇൻഡ്യൂസ് ചെയ്തതോടുകൂടി പ്രൈമറി കറണ്ടിന് വരുന്ന മാറ്റങ്ങൾ. അപ്പം എനിക്ക് വേണമെങ്കിൽ അതേപോലെ പ്രൈമറി കറണ്ടിന്റെ മാറ്റങ്ങളെ വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എന്തേ മനസ്സിലാവാനുള്ളൂ, ഇവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഈ കോയിലിന്റെ നിയർ ബൈ ഏരിയയിൽ എവിടെയെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടോ ഇല്ലയോ അത് മാത്രമേ നമുക്ക് അറിയൂ. പ്രോക്സിമിറ്റി ആണ്, പ്രസൻസ് ഉണ്ടോ ഇല്ലയോ ആ ഒരു യെസ് ഓർ നോ മാത്രമാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. സോ കോയില് ഞാൻ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കോയിലിന്റെ ഇൻഡക്റ്റൻസിലൊക്കെ ചേഞ്ച് വരും, അതേപോലെ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് എഡി കറന്റ് മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ക്ലാഷ് വരും. ക്ലാഷ് വരുന്ന സമയത്ത് ഒരു ഡിസ്റ്റോർഷൻ വരും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റോർഷൻ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം, അതേപോലെ കറണ്ടിൽ വരുന്ന മാറ്റങ്ങളെ മെഷർ ചെയ്യാം. അതൊക്കെ മെഷർ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ ഡിവൈസ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രോക്സിമിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി കോയിലിന് ചേഞ്ച് ഉണ്ടാവും. ഇനി പ്രോക്സിമിറ്റി ഒന്നുമില്ല, അയാൾ ഫ്രീ സ്പേസിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് കണ്ടീഷനിൽ വേരിയേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡിസ്പ്ലേ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണാം. ഇവിടെ ഒരു ബോക്സിനകത്ത് ഒരു എൽ സി അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടിങ് സർക്യൂട്ട് ഔട്ട്പുട്ട് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇത് സംഭവം എഡി കറന്റ് ടെസ്റ്റിംഗ് ടെക്നിക്കിൽ അല്ലെങ്കിൽ എഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് തന്നെയാണ്. ഇതൊരു പ്രോബാണ്, ഈ മൊത്തം ബോക്സ് എന്ന് പറയുന്ന ഒരു പ്രോബാണ്. ഈ പ്രോബിനുള്ളിലുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഒരു എല്ലും സിയും എന്താണെന്നറിയാം, എൽ ഇൻഡക്ടർ ഒരു കപ്പാസിറ്റർ സർക്യൂട്ട് ഉണ്ട്, ദെൻ ഒരു ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടിങ് സർക്യൂട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് സർക്യൂട്ട് ഉണ്ട്. ഇതിന്റെ ഈ മൂന്നിനെയും കൂടെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാ പറയാം. അതായത് നമ്മളിവിടെ എ സി കറണ്ട് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ഇവിടെ ഒരു ടാർഗറ്റ് എലമെന്റ് കാണാം ബ്ലൂ കളർ. ഇതൊരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് എലമെന്റ് ആണ്. അപ്പോ ഈ പ്രോബിനെ ഞാൻ ഈ ടാർഗറ്റ് എലമെന്റിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്
എന്തുണ്ടാവും, ഈ ടാർഗറ്റ് എലമെന്റിൽ എഡി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഡി കറന്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഈ പറയുന്ന എൽ സി സർക്യൂട്ടിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ എൽ സി സർക്യൂട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും, അതേപോലെ ഇതിന്റെ പ്രൈമറി കറന്റ് അതിലൊക്കെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കി തരുന്ന ഡിവൈസ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഡിറ്റക്ടിംഗ് സർക്യൂട്ട്, ഔട്ട്പുട്ട് സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിലൂടെ ടാർഗറ്റ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഈ ടാർഗറ്റിന്റെ അടുത്തേക്ക് നമ്മളെ സെൻസിങ് ഡിവൈസിനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വാരിയേഷൻ വരും. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ ഡിസ്പ്ലേ വാരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റീഡിങ്സ് മാറിക്കൊണ്ടേ ഇരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോബിന്റെ നിയർ ബൈ ഏരിയയിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. This is one type of proximity sensing device using eddy current principle. അതേപോലെ തന്നെ അതിന്റെ കുറെ ആപ്ലിക്കേഷൻസും അതിന്റെ അഡ്വാൻറ്റേജും ആണ്. എഡി കറന്റ് സെൻസേഴ്സ് ആർ ഇൻഎക്സ്പെൻസീവ്, സ്മോൾ സൈസ് ആണ്, ഹൈലി റിലയബിൾ, ഹൈ സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ദെൻ യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾ മോണിറ്ററിംഗ്, ഫൈനൽ അസംബ്ലി ഓഫ് പ്രിസിഷൻ എക്യുപ്മെന്റ്സ് ലൈക്ക് ഡിസ്ക് ഡ്രൈവ്സ്, മെഷറിംഗ് ദ ഡൈനാമിക്സ് ഓഫ് കണ്ടിന്യൂസ്ലി മൂവിംഗ് ടാർഗറ്റ്, ഡ്രൈവ് ഷാഫ്റ്റ് മോണിറ്ററിംഗ്, വൈബ്രേഷൻ മെഷർമെന്റ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ. ദെൻ ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് സർക്യൂട്ടും കൂടി വരുന്നുണ്ട്, ഈ എഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസർ പറഞ്ഞു. നമ്മളിവിടെ എഡി കറന്റ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ടേമാണ് ഇവിടുത്തെ സെൻസിങ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി വേറൊന്നും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറും കൂടിയുണ്ട്. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വർക്കിംഗ്, ഇത് തന്നെയാണ് വർക്കിംഗ് എലമെന്റ്സ് ഒക്കെ. അപ്പൊ ഇവിടെ കോയിലുണ്ട്, കോയിലിൽ ഒരു പ്രൈമറി കറന്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പ്രൈമറി കറന്റ് കാരണം നമ്മുടെ ടാർഗറ്റ് എലമെന്റിൽ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ ഒരു സെക്കൻഡറി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ എഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നും ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ കോയിലിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ ഒരു ടാർഗറ്റ് എലമെന്റ് അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കോയിലിന്റെ ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോയിലിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ അടുത്തേക്ക് വരും തോറും ഇവിടെ എഡി കറന്റ് ഫോം ചെയ്യും, സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. ഇതിന്റെയൊക്കെ റിസൾട്ട് ആയിട്ട് ഈ കോയിലിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇയാൾ അടുത്ത് വരും തോറും ആ ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി മാറിക്കൊണ്ടേയിരിക്കും. സോ ആ ഒരു ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ മെഷർ ചെയ്തുകൊണ്ട് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് ആണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ. ഓക്കെ, ഈ കറണ്ട് പ്രോക്സിമിറ്റി സെൻസറിൽ തന്നെ രണ്ടെണ്ണം എഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസറും ഉണ്ട്, അതുപോലെ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറും ഉണ്ട്. നിങ്ങൾ അറിവിലേക്കായി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എഡി കറന്റ് പ്രോക്സിമിറ്റി സെൻസറാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ദെൻ അടുത്ത വേറൊരു പ്രോക്സിമിറ്റി സെൻസിങ് ഡിവൈസ് ആണ് ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസസ്. ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസസ്, അതായത് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എയറും അതിന്റെ പ്രഷറുമായിട്ട് അതിന്റെ പ്രഷർ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. ന്യൂമാറ്റിക് സെൻസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഫിഗർ കാണാം. ഇത് രണ്ട് കണ്ടീഷൻ ആയിട്ട് എടുക്കണേ, രണ്ട് കേസുകളായിട്ട് എടുക്കണം. ഒന്നാമത്തെ ഫിഗർ, എനിക്കിവിടെ കുറച്ച് പോർട്ട് കാണാം, പോർട്ട് എ, പോർട്ട് ബി, അതേപോലെ ഒരു ക്ലോസ്ഡ് പോർട്ട് മേലെയും കാണാം. ഇത് ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സെൻസിങ് ഡിവൈസ് എപ്പോഴും ഇതേപോലെ മൂന്ന് പോർട്ട് ഉള്ളതാണ് എന്നൊന്നും മനസ്സിൽ വിചാരിച്ചേക്കരുത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പ്രോക്സിമിറ്റി കണ്ടുപിടിക്കാനാണ്. അതായത് ഇതിന്റെ മുമ്പിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ അല്ലെ ഇല്ലയോ എന്നുള്ളത് ആ ഒരു യെസ് ഓർ നോ ക്വസ്റ്റിനുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് സെൻസിങ് ഡിവൈസ് ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസ് ടു മെഷർ ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് വെൽ ആസ് ടു സെൻസ് ദി പ്രോക്സിമിറ്റി. ഡിസ്പ്ലേസ്മെന്റ് സെൻസിങ് ഡിവൈസിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഈ സെൻസിങ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രോക്സിമിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ഒരാളുടെ പ്രസൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഇവിടെ നിങ്ങൾക്ക് കാണാം പോർട്ട് എ ഉണ്ട്, പോർട്ട് ബി ഉണ്ട്. പോർട്ട് എയിലൂടെ ഒരു ലോ പ്രഷർ എയർ, ന്യൂമാറ്റിക് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എയർ സർക്യൂട്ട് ആയിരിക്കും. സോ ലോ പ്രഷർ എയർ നമ്മളിവിടെ ഇൻലെറ്റ് ആയിട്ട് ഈ സെൻസറിൽ ആകെ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ എയർ ഇൻലെറ്റ് നമ്മൾ ഈ പോർട്ട് എയിലൂടെ സപ്ലൈ ചെയ്യുന്നത്. ദെൻ പോർട്ട് ബി ഒരു ഫ്രീ പോർട്ടാണ്, വേറെ കണക്ഷൻസ് ഒന്നുമില്ല, അതായത് ഫ്രീ എയർ മൂവ്മെന്റ് ആണ്. പോർട്ട്
സി അല്ലെങ്കിൽ ഇവിടെ പേര് കൊടുക്കാത്ത ഒരു പോർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് പോർട്ട് ആണ്. അവിടത്തേക്ക് ഇൻപുട്ട് ആയിട്ട് വരാനുള്ള പാതയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈ സെൻസർ എന്ന് വിളിക്കാം. ഈ സെൻസിങ് ഡിവൈസ് ഞാൻ ഇങ്ങനെ മുമ്പോട്ടേക്ക് മൂവ് ചെയ്ത് പോവാണ്. മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് അതാണ് രണ്ടാമത്തെ കേസ്. ഇതിന് മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വാൾ ഉണ്ട്, എന്തോ ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു തടസ്സമുണ്ട്, ഒരു ബാരിയർ ഉണ്ട്. ഈ ബാരിയർ വരുന്ന സമയത്ത് നമ്മൾ ഈ കൊടുത്ത ലോ പ്രഷർ എയർ ഇൻലെറ്റിലൂടെ കൊടുത്ത ലോ പ്രഷർ എയർ ഉണ്ടല്ലോ, ലോ പ്രഷർ എയർ എവിടെ പോയിട്ട് ഹിറ്റ് ചെയ്യും? ഈ ടാർഗറ്റിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും അല്ലെ, ടാർഗറ്റിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും. അപ്പോ ഒരു ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതും അതേപോലെ അതിന്റെ ഇടയിൽ ഒരു ബാരിയർ വരുന്നതും, രണ്ടിന്റെയും ഫ്ലോ പ്രഷർ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. നമുക്ക് ആദ്യത്തെ കേസിന് മുമ്പിൽ തടസ്സങ്ങളൊന്നും ഇല്ല, നമ്മൾ കൊടുക്കുന്ന എയർ ജസ്റ്റ് ഫ്രീ ഫ്ലോ ആണ്, പോർട്ട് ബിയിലൂടെയും നോർമൽ എയർ പ്രഷറിൽ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പിൽ ഒരു തടസ്സം വരുമ്പോൾ, നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒഴുകുന്ന ഒരു വെള്ളത്തിന്റെ നടുക്ക് നമ്മൾ കയ്യോ അല്ലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോ ഒരു മാറ്റം ഉണ്ടാവും അല്ലെ, ഫ്ലോയിന്റെ എല്ലാ പാരാമീറ്റേഴ്സും മാറും. ഇപ്പം ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തോ അത് നോക്കാം. പോർട്ട് എയിലൂടെ നേരത്തെ പോലെ തന്നെ ലോ പ്രഷർ കൊടുക്കുന്നു, പക്ഷെ ഇവിടെ മുമ്പിൽ ഒരു ബാരിയർ ഉണ്ട്. ഈ ബാരിയറിൽ തട്ടിക്കഴിയുമ്പോൾ ഈ പറയുന്ന ഫ്ലോ എന്ന് പറയുന്നത് കുറച്ചുകൂടി നേരത്തേനേക്കാളും കുറച്ചുകൂടി ഡിസ്റ്റർബ്ഡ് ഫ്ലോ ആവും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ പോർട്ട് ബിയിലാണ്, പോർട്ട് ബിയുടെ ഔട്ട്പുട്ടിലായിട്ട് നമ്മളൊരു പ്രഷർ സെൻസിങ് ഡിവൈസ്, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രഷർ സെൻസിങ് ഡയഫ്രംസ് ഒക്കെ പോലുള്ള സാധനങ്ങൾ ഇവിടെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ പോർട്ട് ബിയിലൂടെ ഫ്രീ ഫ്ലോ ആയിരുന്നു, അതായത് നോർമൽ എയർ പ്രഷറിലുള്ള ഫ്ലോ ആയിരുന്നു, മുമ്പിൽ തടസ്സങ്ങളൊന്നുമില്ല. ബട്ട് ഈ കേസിൽ മുമ്പിൽ ഒരു തടസ്സം വന്നപ്പോൾ ഈ പോർട്ട് ബിയിലേക്ക് ബിയിൽ കൂടെയുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് കുറച്ചൊരു പ്രഷറൈസ്ഡ് ഫ്ലോ ആയിരിക്കും അല്ലെ. അതേപോലെ പോർട്ട് സി അല്ലെങ്കിൽ നെയിം ചെയ്യാത്ത പോർട്ട്, അവിടെയും എന്താ പറയാ, ഇതിനകത്ത് എയർ കയറി നല്ല പ്രഷറായി മാറും, അല്ലെ നല്ല പ്രഷറൈസ്ഡ് എയർ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക. അപ്പൊ പോർട്ട് ബി ആണ് ഇവിടുത്തെ മെഷർമെന്റ് പോർട്ട് എന്ന് പറയുന്നത്. ഈ പോർട്ട് ബിയിൽ കൂടെ വരുന്ന എയറിനെ ഇവിടുന്ന് നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ ചെറിയൊരു റൈസ് ഇൻ പ്രഷർ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ട്രാൻസ്ഡ്യൂസറിന്റെ അല്ലെങ്കിൽ ഈ സെൻസറിന്റെ മുമ്പിലായിട്ട് എന്തുണ്ട്, എന്തോ സംതിങ് ബാരിയർ ഉണ്ട്, എന്തിന്റെയോ പ്രസൻസ് ഉണ്ട്, ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പോർട്ട് ബിയിലുള്ള പ്രഷർ സെൻസിങ് ഡിവൈസ് അല്ലെങ്കിൽ ഡയഫ്രം പോലെയുള്ള ഡിവൈസിൽ നോ ഡിഫ്ലക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ നോ റീഡിങ് ആയിരിക്കും. ബട്ട് ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രഷറൈസ്ഡ് ഫ്ലോ ആവും, ചെറിയൊരു റൈസ് ഇൻ പ്രഷർ ഉണ്ടാവും. അത് നമുക്ക് ഇവിടുന്ന് ഡയഫ്രംസ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റൈസ് ഇൻ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ന്യൂമാറ്റിക് സെൻസർ, എയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് എയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ന്യൂമാറ്റിക് സെൻസിങ് ഡിവൈസസ്. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട സെൻസിങ് ഡിവൈസ് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ, ഇപ്പൊ നമ്മൾ എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസർ പറഞ്ഞു, ന്യൂമാറ്റിക് പ്രോക്സിമിറ്റി സെൻസർ പറഞ്ഞു, പിന്നെ ഉള്ളത് പ്രോക്സിമിറ്റി സ്വിച്ചസ് ആണ്. പ്രോക്സിമിറ്റി സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഫിഗർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കിയതാണ്. അതൊന്നുമില്ല, നമ്മളെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്കറിയാം സ്വിച്ച് എന്ന് പറയുന്നത് എന്തിനാണ്, ഒരു സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രോക്സിമിറ്റി സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ കണ്ടീഷനിലായിരിക്കും സർക്യൂട്ട് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഏതിൻ്റെങ്കിലും ഒരു പ്രസൻസ് വരുമ്പോൾ, ഒരു ഫിസിക്കൽ കോൺടാക്ട് വരുമ്പോൾ ഈ സർക്യൂട്ട് എന്താവും, ക്ലോസ്ഡ് ആവും. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോ ഫാനിന്റെ കേസ്, ലൈറ്റിന്റെ കേസ് എടുക്കാം, നമ്മുടെ വീട്ടിലെ ലൈറ്റ് നമ്മൾ സ്വിച്ച് ഇടുന്നത് വരെ ഓപ്പൺ സർക്യൂട്ടാണ്. നമ്മളത് കൈ കൊണ്ട് പോയി സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്നു, അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്നു. അതേപോലെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഡിവൈസ് ആണ് പ്രോക്സിമിറ്റി സ്വിച്ചിങ് ഡിവൈസസ്. അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കോൺടാക്ട് വരുമ്പോൾ, ഒരു കോൺടാക്ട് സെൻസറും കൂടിയാണ് പ്രോക്സിമിറ്റി സ്വിച്ചസ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ കോൺടാക്ട് വരുന്ന സമയത്ത് അതെന്താവും, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും, അതിനർത്ഥം അവിടെ ഒരു ഫിസിക്കൽ കോൺടാക്ട്, ഒരു പ്രോക്സിമിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഒന്നും ഇല്ല, സീറോ കണ്ടീഷനിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു കോൺടാക്റ്റോ ഒന്നും വന്നിട്ടില്ല, അത് പ്രോക്സിമിറ്റി ഇല്ല എന്നതാണ്. ഇതിൽ തന്നെ പ്രോക്സിമിറ്റി സ്വിച്ചിൽ ഒരു മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സ്വിച്ചസ് ഉണ്ട്. മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്വിച്ച് ഇലക്ട്രിക്കൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലേ വരയ്ക്കുക,
അല്ലേ? എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ, ക്ലിയർ ആകുന്നുണ്ടോടാ? ഓക്കെ, മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സ്വിച്ച് എന്ന് പറഞ്ഞാല് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, ഈ ഒരു എലമെന്റ്, സ്വിച്ചിന്റെ ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് എലമെന്റ് ആയിരിക്കും. മാഗ്നറ്റിക്. ഓക്കെ, ഇത് ക്ലോസ് ആയാൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മാഗ്നറ്റിക് എലമെന്റിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ സ്വിച്ച് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സ്വിച്ചിങ് സർക്യൂട്ടിനെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് എലമെന്റ് അല്ലെങ്കിൽ ഒരു ഫെറോ മാഗ്നറ്റിക് എലമെന്റ് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ഇതൊരു മാഗ്നറ്റ് ആണ്. ഫെറോ മാഗ്നറ്റിക് എലമെന്റ് ഇവിടെ വരുമ്പം സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റിക് എലമെന്റിന് താഴോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. ആ ടെൻഡൻസി കാരണം എന്താവും? ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും അല്ലെ? ക്ലോസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടൂലേ? സോ ദാറ്റ് ഈസ് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സ്വിച്ചസ്. അതായത് ഒരു മാഗ്നറ്റിക് എലമെന്റ് ആയിരിക്കും ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ്. അപ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് എലമെന്റിന്റെ പ്രസൻസ് കാണുമ്പോൾ ഈ വർക്കിംഗ് എലമെന്റ് എന്ത് ചെയ്യും? ആ മെറ്റീരിയലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അങ്ങനെ താഴോട്ടേക്ക് മൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ അവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇതിൻ്റെ നിയർ ബൈ ഏരിയയിൽ എവിടെയോ ഒരു ഫെറോ മാഗ്നറ്റിക് എലമെന്റിന്റെ പ്രോക്സിമിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പം മാഗ്നറ്റിക് സ്വിച്ച് വേണമെങ്കിൽ നമുക്കൊരു നോൺ കോൺടാക്ട് പ്രോക്സിമിറ്റി സ്വിച്ച് എന്നും വേണമെങ്കിൽ അതിനെ പേര് വിളിക്കാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം, കെ ടി യുവിൽ അല്ല, ഈ മെക്കാട്രോണിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിലെ കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഹാൾ എഫക്റ്റ് സെൻസർ, ഇത് പല യൂണിവേഴ്സിറ്റികളിലും മെക്കാട്രോണിക്സിൽ ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു സെൻസിങ് ഡിവൈസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. വർക്കിംഗ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഹാൾ എഫക്ട് സെൻസറിലേക്ക് പോകുന്നതിന് മുമ്പ്, വാട്ട് ഈസ് ഹാൾ എഫക്ട് പ്രിൻസിപ്പിൾ? പ്ലസ് ടു ഫിസിക്സ്. ഇതാണ് സാധനം. ഞാൻ നിങ്ങൾക്ക് അറിയാൻ നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. എന്താ ഹാൾ എഫക്ട്? ആർക്ക് വേണേലും പറയാട്ടോ ഹാൾ എഫക്ട്. ഐ തിങ്ക് ഇത് നിങ്ങളെ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടില്ലേ? ഹലോ ഹലോ ഹലോ, കഴിഞ്ഞ സെമ്മിൽ പഠിച്ചോ? ഇല്ല, നിങ്ങൾ ഇൻസ്ട്രുമെന്റേഷനിൽ പഠിച്ചിട്ടുണ്ടോ ഹാൾ എഫക്ട് സെൻസർ? എന്താ പോട്ടെ, പ്ലസ് ടു ഫിസിക്സ് പഠിച്ച ഹാൾ എഫക്ട് ഓർമ്മ ഉണ്ടോ? ഇല്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെൻസിങ് ഡിവൈസ് ആണ് കേട്ടോ, ഒരുപാട് അപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന. എന്താണ് ഹാൾ എഫക്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഹാൾ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ എ ബീം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് പാസസ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് ആക്ട് ഓൺ ദ പാർട്ടിക്കിൾസ് ആൻഡ് ദ കറന്റ് ബീം ഇസ് ഡിഫ്ലക്റ്റഡ് ഫ്രം ഇറ്റ്സ് സ്ട്രൈറ്റ് ലൈൻ പാത്ത്. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് ഒരു ചെറിയ പ്ലേറ്റ് കാണാം, ഒരു കണ്ടക്ടർ എലമെന്റ് ആണ്. ആ പ്ലേറ്റിനകത്ത്, ഓക്കെ, ആ പ്ലേറ്റിലേക്ക് ഞാനൊരു ഡി സി സപ്ലൈ കൊടുത്തിട്ടുണ്ട് രണ്ട് എൻഡിലായിട്ട്. അപ്പോൾ ഡി സി സപ്ലൈ കൊടുത്ത സ്ഥിതിക്ക് ഡി സി എ സി എനി സപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? ഒരു എൻഡിൽ നിന്നും ഒരു ടെർമിനൽ പോയിന്റിൽ നിന്നും മറ്റേ ടെർമിനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ ആയിരിക്കും ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന്, കറണ്ട് പാർട്ടിക്കിൾസിന് ഉണ്ടാവില്ല, ചാർജ് പാർട്ടിക്കിൾസിന് ഉണ്ടാവാം. ഇനി ഈ ഒരു പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ്. ഞാൻ ഇയാളെ, ഈ ഒരു മേലയിലുള്ള ബാർ മാഗ്നറ്റിനെ ഈ പ്ലേറ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഞാൻ ആ ഒരു മേലയിൽ നിന്ന് ഇതിനെ താഴോട്ടേക്ക് നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് നേരത്തെ സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ചാർജ് പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഡിഫ്ലക്ഷൻ സംഭവിക്കുകയും ചാർജ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് ഒക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഒക്കെ ഒരു സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡ് ഒപ്പം എന്താവും? ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ്ലി ചാർജ്ഡ് എൻഡ് ആയി മാറും. അത് ഇത്രയേ ഉള്ളൂ ഒരു ചാർജ്ഡ് പ്ലേറ്റിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ഈ ചാർജ്ഡ് പ്ലേറ്റിലെ പാർട്ടിക്കിൾസിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആ ഡിഫ്ലക്ഷൻ ഫോഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഡിഫ്ലക്ഷൻ വരാനുള്ള ഫോഴ്സിനെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ആ ലോറൻസ് ഫോഴ്സിന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട്
ഈ പ്ലേറ്റിന്റെ നമ്മൾ ഡി സി അല്ലെങ്കിൽ എ സി കൊടുത്തതിന്റെ നേരെ പെർപെൻഡിക്കുലർ സർഫസ്, അതായത് ഇവിടെ ഈ രണ്ടെഞ്ചിൽ റെഡ് ഡോട്ട് കാണാം, അവിടെ ഇരുന്ന് നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുത്ത്, പക്ഷെ നമ്മൾ ഈ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവരുന്നതിന് കണക്കായിട്ട് നമുക്ക് പുതിയ രണ്ട് ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും രണ്ട് ഓപ്പോസിറ്റ് സർഫസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചാർജ് കൊടുത്തതിന്റെ പെർപെൻഡിക്കുലർ സർഫസില്. ഇവിടെ നമ്മൾ വെറുതെ മൾട്ടിമീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ എന്താ പറയുന്നത്? ഒന്നുകൂടി പറയാം, ഒരു പ്ലേറ്റ്, പ്ലേറ്റിൽ ഞാനൊരു ഇൻപുട്ട് കറന്റ് കൊടുക്കുന്നുണ്ട്, അതാണ് ഈ റെഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഒരു ഭാഗത്തുനിന്ന് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്നുണ്ടാവും ചാർജിന്റെ ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോ എന്ന് പറയുന്നത് ഇനീഷ്യലി സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, സ്ട്രൈറ്റ് ലൈൻ ഫ്ലോ ആയിരിക്കും. ബട്ട് ഇതിന്റെ അടുത്തേക്ക് ഞാനൊരു മാഗ്നറ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ, മാഗ്നറ്റിനെ ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് മേലെ നിന്ന് താഴോട്ടേക്ക് എത്തി 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 ഏറ്റവും നിയർ ആയിട്ട് എത്തുന്ന സമയത്തേക്കും ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് കാരണം ഈ പ്ലേറ്റിന്റെ ഈ പച്ച കളറിൽ ഡോട്ട് കാണുന്നുണ്ടാവും, ഒരു ഭാഗം പോസിറ്റീവും മറ്റേ ഭാഗം നെഗറ്റീവും ആയി മാറും. അതായത് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് രണ്ട് പോസിറ്റീവായി മാറും. അതായത് രണ്ട് പുതിയ പോൾസ് അല്ലെങ്കിൽ രണ്ട് പുതിയ വോൾട്ടേജ് പോൾസ് നമുക്ക് കിട്ടും. ഞാൻ ഈ പ്ലേറ്റിന്റെ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും മൾട്ടിമീറ്റർ വെച്ചിട്ട് വെറുതെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മില്ലി വോൾട്ടിൽ അല്ലെങ്കിൽ ഒരു മൈക്രോ വോൾട്ടിൽ നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ആ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് വോൾട്ടേജ് എന്ന് പറയാ, ഹാൾ വോൾട്ടേജ്. അതിവിടെ കണക്ട് ചെയ്ത് പച്ച കളറിൽ കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹാൾ വോൾട്ടേജ്. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അതായത് ഒരു പ്ലേറ്റിന്റെ മുകളിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയും ആ പ്ലേറ്റിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് മാഗ്നറ്റ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് വരും, ദാറ്റ് ഈസ് ഹാൾ വോൾട്ടേജ്. ദിസ് ഈസ് ഹാൾ എഫക്ട് പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ പറഞ്ഞത്? ഹാൾ എഫക്ട് പ്രിൻസിപ്പിൾ മനസ്സിലായനോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് ഒരു പ്രോക്സിമിറ്റി സെൻസർ ആയിട്ട് യൂസ് ചെയ്യാം, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പ്ലേറ്റും ഒരു മാഗ്നറ്റും ആണ്. അപ്പോ ഈ മാഗ്നറ്റ് ഇയാളിൽ നിന്നും അകലെയാണെങ്കിൽ ചാർജ്ഡ് പ്ലേറ്റിന് വേറെ പുതിയ വോൾട്ടേജ് ഒന്നും ജനറേറ്റ് ചെയ്യുകയൊന്നുമില്ല അല്ലേ. അതായത് നോർമൽ കണ്ടീഷനിൽ തന്നെ അതിന്റെ ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടേയിരിക്കും. ദെൻ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇയാളുടെ അടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു പുതിയ വോൾട്ടേജ് കിട്ടും. അത് ചെറിയ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കേട്ടോ. അതിനെ ആംപ്ലിഫയിങ് സർക്യൂട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ ആംപ്ലിഫയിങ് സർക്യൂട്ട് ഒക്കെ അതിന്റെ മുകളിൽ ഉണ്ടാവും. സോ നമുക്ക് അങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ പറ്റുക. അപ്പോ ഈ മാഗ്നറ്റ് ഇയാളുടെ അടുത്തേക്ക് വരുന്തോറും ഇവിടെ ഒരു പുതിയ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. സോ പ്രോക്സിമിറ്റി, ഒരാളുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ഒരു മാഗ്നറ്റിക് എലമെന്റിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ചാർജ്ഡ് പ്ലേറ്റ് ഇതേപോലെ രണ്ട് സർഫസിൽ അല്ലെങ്കിൽ രണ്ട് എൻഡിൽ നമ്മൾ ചാർജ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു സപ്ലൈ കൊടുക്കുന്നു. ദെൻ ഈ രണ്ട് അതർ എൻഡ്, ഈ പച്ച കളറിലുള്ള രണ്ട് എൻഡ് അവിടെ എപ്പോഴും നമ്മൾ ഒരു മില്ലി വോൾട്ട് മീറ്ററോ അല്ലെങ്കിൽ വോൾട്ടേജ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലേറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മൊമെന്റിൽ നമ്മുടെ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിൽ എന്തെങ്കിലും റീഡിംഗ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിന്റെ നിയർ ബൈ ഏരിയയിൽ എവിടെയോ ഒരു മാഗ്നറ്റിക് എലമെന്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഒരു വർക്കിംഗ് എന്തിനൊക്കെയാണ് ഇയാളെ ഉപയോഗിക്കാനുള്ളത്? ഇതിന്റെ ഒരു 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 സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് ഇത് എന്ന് കൺസിഡർ ചെയ്യേ. ഇവിടെ കുറെ ഫ്യൂവൽ ലെവലായി ഇവിടെ എല്ലാം ഫ്യൂവൽ ഉണ്ട്. ഈ ഹാൾ എഫക്ട് സെൻസർ എങ്ങനെയാണ് ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ഈ ഫ്യൂവലിന്റെ മേലെയായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളത്തിന് മുമ്പിൽ മേലയിൽ പൊങ്ങി കിടക്കുന്ന ഒരു എലമെന്റ്. ഈ ഫ്ലോട്ടിംഗ് ബോഡിയുടെ മേലയിൽ ഞാനൊരു മാഗ്നറ്റ് കണക്ട് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് ബോഡിയുടെ മുകളിൽ ഞാനൊരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്യാണ്. മാഗ്നറ്റ് ഉണ്ട്. ദെൻ ഇതിന്റെ മുകളിൽ, അതായത് ഫ്യൂവൽ ടാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ, അതായത് അതിന്റെ ഒരു വിൻഡോ വരുന്ന സൈഡിൽ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ പ്ലേറ്റ്, അതായത്
ഒരു പ്ലേറ്റ് സർക്യൂട്ട് ഉണ്ടെന്ന് വെച്ചോ. ഞാൻ ഈ വരക്കുന്നതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെയാണെന്നൊന്നും വിചാരിക്കല്ലേ, ഞാൻ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുന്ന. അപ്പോ ഈ പ്ലേറ്റിനകത്ത് ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഹാൾ വോൾട്ടേജ് വരികയാണെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള കണക്ഷൻസ് ഒരു വോൾട്ടേജ് സെൻസിങ് ഡിവൈസും ഇതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഫ്യുവൽ ലെവൽ ഏറ്റവും താഴെയാണ്, അതായത് ഫ്യുവൽ ഇല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ ഈ ഫ്ലോട്ട് എവിടെ ഉണ്ടാവുക? ഫ്ലോട്ട് എവിടെ ഉണ്ടാവുക ഫ്യുവൽ ഇല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ? ഏറ്റവും ബോട്ടത്തിലായിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഈ പ്ലേറ്റും മാഗ്നറ്റും ഉണ്ട് ഇതിന്റെ മേലെ അല്ലേ. ഈ ഫ്ലോട്ടിന്റെ മേലെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടില്ലേ, ഈ മാഗ്നറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് ഇവർ തമ്മിൽ ഒരു പ്രോക്സിമിറ്റി പറയാനൊന്നും ആയിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഫ്യൂവല്, നമ്മൾ പെട്രോൾ പമ്പിൽ പോയി ഇതിലേക്ക് ഫ്യൂവല് നമ്മൾ ആഡ് ചെയ്യണം. ഫ്യൂവൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ലെവല് കൂടി വരും. അതായത് ഈ ഫ്ലോട്ട് പൊങ്ങി 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 വരും അല്ലെ. പൊങ്ങി വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക് പ്ലേറ്റും അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടും ഈ മാഗ്നറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി മാറും? ഏറ്റവും നിയറായി മാറും, അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ആവും അല്ലെ. അങ്ങനെ ചെറിയ ഡിസ്റ്റൻസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ ഫിഗറിൽ ഈ മാഗ്നറ്റ് നമ്മുടെ പ്ലേറ്റിന് അടുത്തേക്ക് വരുന്ന കണ്ടീഷൻ തന്നെയല്ലേ. അങ്ങനെ ഈ മാഗ്നറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബോഡിയുടെ മുകളിലുള്ള മാഗ്നറ്റ് ഈ സർക്യൂട്ടിന്റെ അടുത്തേക്ക് വരുംതോറും ഈ പ്ലേറ്റിനകത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ലോറൻസ് ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു സർക്യൂട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരു വോൾട്ടേജ് സെൻസിങ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ട് മേലോട്ടേക്ക് പൊങ്ങി വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വോൾട്ടേജ് റീഡിങ് എന്ത് ചെയ്യും? കൂടി വരൂലേ, വരൂലടാ. ഹലോ, ഓക്കെ. അപ്പം ഇതാണ് ഒരു പ്രിൻസിപ്പിളെ, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, ഫ്യുവൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഫ്യുവൽ ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസിങ് ഡിവൈസ് ആണ് ഹാൾ എഫക്ട് സെൻസർ. അപ്പൊ അവിടെ ഒരു മൂവിംഗ് ബോഡി ഉണ്ടാവും, അതായത് ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ടാവും, അതിന്റെ മുകളിൽ മാഗ്നറ്റും അതേപോലെ മേലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്റ്റേഷനറി ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടും ഉണ്ടാവും. ദെൻ ഈ ഫ്ലോട്ട് അടുത്ത് വരുംതോറും അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് ഇതിന്റെ അടുത്തേക്ക് പ്രോക്സിമിറ്റിയിൽ വരുംതോറും ഇതിനകത്ത് ഹാൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഹാൾ വോൾട്ടേജിന്റെ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ലെവൽ എത്രയായി, മാക്സിമം ആയോ മിനിമം ആണോ, ഫ്യുവൽ ഇല്ലാത്ത കണ്ടീഷൻ ആണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹാൾ എഫക്ട് സെൻസർ, ദാറ്റ് ഈസ് ഫ്യുവൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഐ തിങ്ക് നമ്മുടെ സമയം പുതിയ ടൈം ടേബിൾ പ്രകാരം 10 മണിയാണോ? 9:10 സ്റ്റാർട്ട് ചെയ്ത്, 9:10 to 40 മിനിറ്റ്. അപ്പൊ 9:50. അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വ്യക്തത വരാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴിയോ പേഴ്സണൽ വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്ന് പറയുമ്പോ എന്ത് പറ്റിയടാ, രാവിലെ തന്നെ കൈ ഫ്രാക്ചർ ആയിട്ടാണ്. എന്താ, നീ വല്ല അഭ്യാസ പ്രകടനം തുടങ്ങിയാ വീണ്ടും കളിക്കുമ്പോ? എടാ, കൊറോണ ഒക്കെ വന്ന് എല്ലാരും വീട്ടിലിരിക്കും, കളിക്കാൻ പോയി ഇങ്ങനെയൊക്കെ കിട്ടും. എന്തായാലും റെസ്റ്റ് എടുക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ ബ്രേക്ക് ടൈം ഞാൻ എടുക്കുന്നില്ല. എനിവേ താങ്ക് യു, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.